ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നേരിട്ട് സംസാരിച്ച് വീഡിയോ എടുത്തിട്ട്, കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ എടുത്തു വെച്ച വീഡിയോ ചുമ്മാ എടുത്തങ്ങ് ഇടുമായിരുന്നു. വലിയ വലിയ ലോജിക്കൊന്നും ഇല്ല. ചിൽഡ്രൻസ് ഡേയുടെ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്ത, അതിന് മുമ്പിട്ട വീഡിയോ ഒക്കെ ഞാൻ പണ്ടം കണ്ട് ഉണ്ടാക്കി വെച്ച ഞാൻ ഇപ്പോൾ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. ഒക്കെ നമുക്ക് തീർന്ന് സെറ്റായി. ഇപ്പോൾ നമുക്ക് പഴയപോലെ വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മളെത്തിരിക്കുന്ന ഒരു അടിപൊളി റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. ഇന്ത്യയിലെ മൈക്കിൾ ജാക്സന്മാരെ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നി മൈക്കിൾ ജാക്സനൊക്കെ നമ്മൾ വെറുതെ നമ്മൾ ആരാധിക്കുകയൊക്കെ ചെയ്തു. ഇത്രയും അടിപൊളി ആൾക്കാർ നമ്മുടെ കൺട്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. ചെന്നൈയിൽ നിന്നൊരു കങ്കാരുവിലേക്ക് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ മാറാൻ പറ്റിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എന്താ, ഇതൊക്കെ ഒരു ടാലൻ്റ് വേണം മിസ്, ടാലൻ്റ്. നിങ്ങളൊക്കെ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തോന്നും. പക്ഷേ എന്നെ പോലുള്ള ജീനിയസ് ബ്രില്ലിയൻ്റ് ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും എന്താ ഗൈസ്, ഈ പോയിൻ്റ് വരെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഒരു കുഴപ്പവും ഇല്ല. ചെറിയൊരു ഡാൻസ് ഒക്കെ ആയിട്ട് പോകുന്നതാണ്. പക്ഷേ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്തുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. എൻ്റെ തലയുടെ ഭാഗം മൊത്തം ഒന്നും കാണാൻ പറ്റാതെ പോയി. സോറി, അത് ഇപ്പോൾ സെറ്റായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് പോകാം. ഏറ്റവും മോനെ, മൈക്കിൾ ജാക്സന് പോലും പറ്റാത്ത ഡാൻസ് സ്റ്റെപ്പുകളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഇത്രയും വലിയ ടഫിങ് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാർ സാറ്റിസ്ഫൈഡ് അല്ല, അത് നമ്മൾ പുള്ളിക്കാരൻ്റെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നോ നോ നോ, ഐ കാൻ ഡു മോർ, ഐ ആം ടാലൻറ്റഡ്. കൊച്ചൊക്കെ പേടിച്ചു പോകും. ഇതെന്തിൻ്റെ കുഞ്ഞാണോ? ും പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് കൊറോണ വൈറസ് എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ ശാസ്ത്ര ലോകം ഞെട്ടിയിരിക്കുകയാണ്. കാരണം പുതിയൊരു വ്യാധി നമ്മുടെ ലോകത്തിനെ കീഴ്പ്പെടുത്താനായി വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കുടിത്തറ എന്ന ഗ്രാമത്തിൽ ഈ യുവാവിനെ കണ്ടെത്തിയത് ഒരു ഫംഗ്ഷനിൽ വെച്ച് ഇദ്ദേഹം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വ്യാധി ഇദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു ആളിലേക്ക് പകർന്നു. പിന്നെ അദ്ദേഹം ഭയങ്കര ഡാൻസായി. ഇപ്പോഴേ വേറൊരാളിലേക്കും പകർന്നിട്ടുണ്ട്. ഇത് ലോകത്തിനെ തന്നെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ശാസ്ത്ര ലോകം ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടന്നതെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ നമ്മളിത് അറിയിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വ്യാധി പിടിച്ച അടുത്ത ഡാൻസറിനെ നമുക്ക് കാണാം. കോഴി തന്നെ. ആരെങ്കിലും പുള്ളിക്കാരെ ഒന്ന് രക്ഷിക്കുക. അവിടെ നോക്കി നിന്നോണ്ടിരിക്കുക എല്ലാവരും. ആരെങ്കിലും കൈ കൊണ്ട് മറ്റേ കീ വെച്ചുകൊടു.
പുള്ളിക്കാരന് ആരെ സഹായമൊന്നും വേണ്ട, സ്വയം പ്രാപ്തന, രണ്ട് അവിടെ നിന്നിട്ട് പിന്നെ ഡാൻസ്. ഇത് പുള്ളിക്കാരൻ ഇനിയും കുറേ കളിക്കാൻ ശേഷിയുണ്ട്, പക്ഷേ എനിക്കിത് കാണാൻ അധികം ശേഷിയില്ല. നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് പോവാം. കൊച്ചിനെ വരെ കൈ വെച്ച് വേറൊരു അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അത്രയും ഡെഡിക്കേഷൻ ആണ് ഗൈസ് ഡാൻസിന് കൊടുക്കുന്നത്. ആ ഓരോ ചുവടും കണ്ടറിയാം പുള്ളിക്കാരി കലാമണ്ഡലത്തിൽ നിന്ന് നേരിട്ടിറങ്ങി വന്ന. നമ്മള് ഇപ്പൊ തുടങ്ങിയത് നമ്മള് പുറകിൽ നിന്നായിരുന്നു തുടങ്ങിയത്. നമ്മൾ അഞ്ച് ആൾക്കാരെ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിപ്പം 5, 4, 3 അങ്ങനെയാണ് പോയത്. ഇപ്പം നമ്മൾ ഏറ്റവും ഒന്നാമത്തെ ആളെ കാണാൻ വരികയാണ്. അത് ബെസ്റ്റ് അറ്റ് ദ ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹത്തിന് ഞാൻ ഏറ്റവും ബെസ്റ്റായി, ഇദ്ദേഹത്തിന് ഞാൻ അവസാനം കാണിക്കാൻ വെച്ചേക്കാണ്. അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോൾ പേര്, സോറി ഗൈസ് പേരറിയത്തില്ല. ഇതാക്കാണ് തുളസി പൂങ്കാറ്റേ നീ പോരുന്നോ മഞ്ഞൾ പൂപാടത്തേ എൻ പെണ്ണാളെ, തുളസി പൂങ്കാറ്റേ നീ പോരുന്നോ മഞ്ഞൾ പൂപാടത്തേ എൻ പെണ്ണാളെ. മൂവന്തി നേരം മൂവന്തി നേരം നിരാട്ടി നിറങ്ങും മയിലാടും കുന്നത്ത്. ഇനി നമുക്ക് എന്ത് വേണം? ഒരു ഒരു മലയാളി തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ഇത്രയും മൈക്കിൾ ജാക്സന്റെ കഴിവുള്ള ഒരു മലയാളി. എന്ത് വേണം നോക്കി, നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നോ മഞ്ഞൾ പൂപാടത്തേ എൻ പെണ്ണാളെ, തുളസി പൂങ്കാറ്റേ നീ പോരുന്നോ മഞ്ഞൾ പൂപാടത്തേ എൻ പെണ്ണാളെ. മൂവന്തി നേരം മൂവന്തി നേരം നിരാട്ടി നിറം. ബ്രൂസിലിയും മൈക്കിൾ ജാക്സനും യേശുദാസും എല്ലാം ഒറ്റയൊരാളിൽ ആവാഹിച്ച് എടുത്തൊരു രൂപമാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇന്ന് നമ്മുടെ ശാസ്ത്ര ലോകം ഞെട്ടിയിരിക്കുകയാണ്. കാരണം പുതിയൊരു വ്യാധി നമ്മുടെ ലോകത്തിനെ കീഴ്പ്പെടുത്താനായി വന്നിട്ടുണ്ട്.